ഹൃദയ വഴിയേത് പോയ വഴി ചായ പിടിച്ചതല്ലോ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫിന്റെ കൺവീനറെ കേരളത്തിലെ ബിജെപി പ്രഭാരി സമീപിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ എന്താണ് ജയരാജനെ സംബന്ധിക്കുന്ന ഒരു ബിജെപി പ്ലാൻ ആഗ്രഹമുണ്ടോ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ രാവിലെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് ഇ പി ജയരാജനെ പോലെയുള്ള ഒരു നേതാവിനെ താങ്ങാനുള്ള ശേഷി കേരളത്തിലെ ഉണ്ടോ ഞാൻ അതിന് ഉത്തരം പറയാം അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചതിന് ശേഷം ഞാനത് പറയാം കാരണം അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ അവസാനിപ്പിക്കും ഞാൻ ഒരു കാര്യം പറയുന്നത് ഈ പിണറായി വിജയൻ്റെ ഒരു ഭാഷ ഉണ്ടായിരുന്നു ഈ ജാവേദ്ക്കറ് ഇ പി ജയരാജനെ കണ്ടപ്പോൾ അദ്ദേഹം പാപിയുടെയും ശിവൻ്റെയും കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു അന്ന് അതായത് നേരമ്പലത്ത് രാവിലെ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ ആരെ വഞ്ചിക്കണം ആരെ ചതിക്കണം എന്നുദ്ദേശത്തോടു കൂടി എഴുന്നേൽക്കുന്ന ചിലരുണ്ട് യാതൊരു സംശയവും ഇല്ല ഞാൻ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറയുകയാണ് നേരമ്പത്ത് രാവിലെ എം വി ഗോവിന്ദൻ ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെ ഇ പി ജയരാജനെ ചതിച്ച് എന്തൊരു കഷ്ടമാണ് ഞാൻ പിണറായി വിജയൻ്റെ ഭാഷയിൽ നിന്ന് പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭാഷയിൽ ഞാൻ പറയാണ് രാവിലെ രാവിലെ ഉറക്കം ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന എം വി ഗോവിന്ദന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എങ്ങനെ ഇ പി ജയരാജനെ ചതിക്കണം വഞ്ചിക്കണം പുറത്താക്കണം ഇതാണ് ഈ എം വി ഗോവിന്ദൻ രാവിലെ എഴുന്നേറ്റാൽ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പല പ്രശ്നങ്ങളും നടക്കുന്നത് ഇപ്പോൾ ശരിയാ ഇപ്പോൾ ഒരു സ്പിൻ ബൗളിൽ ഒന്നാന്തരം ബൗൾ ചെയ്തു ആ ബൗളിങ്ങിൽ സ്പിൻ ബൗളിങ്ങിൽ എം വി ഗോവിന്ദൻ ഇ പി ജയരാജനെ വെട്ടി അല്ലെങ്കിൽ ഇ പി ജയരാജനെ ക്ലീൻ ബൗൾ ഔട്ട് ആക്കി ക്ലീനായിട്ട് ഔട്ടാക്കി പക്ഷെ വരാൻ പോകുന്നത് അടുത്തത് ബാറ്റ്സ്മാനാണ് എം വി ജയരാജൻ അസലായിട്ട് ബാറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് എന്താണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അത് ആണോ ജാവേദ്കർ കണ്ടതിൻ്റെ പേരിലാണോ അതോ ബി ജെ പിയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണെന്നുള്ളത് എം വി ജയരാജൻ വളരെ കൃത്യമായി കൃത്യമായി ആ കാര്യം വ്യക്തമാക്കും സമീപകാലത്ത് എന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ വളരെ ഇ പി ജയരാജൻ വളരെ കൃത്യമായി സോറി ഇ പി ജയരാജൻ വളരെ കൃത്യമായി അയാൾ നല്ല ഒന്നാം തരം ബാറ്റ്സ്മാനാണ് ഈ സ്പിന്നിൽ അയാളെ ഔട്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ അയാൾ വരാൻ പോവുക ഈ സി പി എം നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ കുറെ ഇപ്പൊ രാഷ്ട്രീയ പിന്നെയും കളിക്കാൻ പറ്റില്ലല്ലോ രണ്ടാം ഇന്നിങ്സിലാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ രണ്ടാം ഇന്നിങ്സിൽ ഇ പി ജയരാജൻ മാറ്റി സംശയം അല്ലെ അല്ല 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 നിങ്ങളെ ക്രിക്കറ്റുകളി അറിയാത്തവര് സംസാരിക്കല്ലോ ഒരു ടീം ബൗളം സംശയം അതെ ഞാൻ പറയട്ടെ ട്വന്റി അല്ല അതൊരു ട്വന്റി ട്വന്റി മത്സരം വിചാരിച്ചോളൂ ബൗൾ ചെയ്ത് വെളിയിൽ പോകുന്ന ആളുകൾ പിന്നെ അവരുടെ കളിയിൽ ബാറ്റ് ചെയ്ത് വെളി വരും അപ്പോൾ എന്താ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അറിയാം ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ വിശകലനം നന്നായി ചെയ്യുന്ന ആളാണ് ജയശങ്കർ ഈ ജയശങ്കർ ഞാനും തമ്മിലൊരു ചർച്ച ഉണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പി ജയരാജനെ തിരുവ കണ്ണൂരിൽ എലക്ഷൻ നിർത്തി അന്ന് ഞാനും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയശങ്കറും ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് വടകരയിൽ അങ്ങനെ കണ്ണൂരിലെ എലക്ഷനുമായി കണ്ണൂരിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ വടകരയിൽ മത്സരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭയിൽ അപ്പോൾ കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ജയശങ്കറിനോട് ഞാൻ പറഞ്ഞു ജയശങ്കറിനെ ഓർമ്മിക്കേണ്ടാവുന്ന വിചാരിക്കുന്നു ഈ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോറ്റാലും ജയിച്ചാലും അയാൾ പാർട്ടി സെക്രട്ടറി ആവില്ല എന്ന് നിങ്ങൾ എഴുതി വച്ചോളു പറഞ്ഞു അതേപോലെ സംഭവിച്ചു സുഹൃത്തെ മറ്റു പല ആളുകളെയും തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ ജയരാജനെ കൊണ്ടുവന്നില്ല അത് കൃത്യമായിട്ടുള്ള ഒരു ബൗളിംഗ് തന്നെ ആയിരുന്നു അങ്ങനെ ഔട്ട് ആക്കിയതാണ് ഏതാണ്ട് അതേപോലെ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ ഇ പി ജയരാജനെതിരെ രംഗത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ എം വി ഗോവിന്ദൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ അധിക കാലം ഒന്നും താമസമില്ല അതിശക്തമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ അതിശക്തമായ പൊട്ടിത്തെറിയുടെ വക്കിലാണ് മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരും അറിയാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാവേദ്കരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാനടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മാന്യതയും മര്യാദയുമുള്ള ഞങ്ങളെ അംഗീകരിക്കുന്ന ആരെയും ഞങ്ങൾ കൊണ്ടുവരും ഇപ്പം ഇ പി ജയരാജൻ വരാൻ അതൊക്കെ ശ്രീ ഭീഗോപാലകൃഷ്ണൻ പക്ഷേ കിടക്കപ്പായൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ ആരെ വഞ്ചിക്കണം എന്ന് ആലോചിച്ച് എഴുന്നേൽക്കുന്ന നന്ദകുമാറിന്റെ പാലം അതിനെന്താണ് നിങ്ങൾക്ക് ഇ പി ജയരാജനെ കാണണമെങ്കിൽ നേരിട്ട് പോയി കണ്ട പോരെ ജാവദേക്കർ അറിയപ്പെടുന്ന ഒരു നേതാവല്ലേ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ജയരാജ ഞാൻ ജാവ്ദേക്കറാണ് കാണാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലെ നിങ്ങൾക്കിടയിൽ പാലമായി ഈ ഉറക്കപ്പായൽ നിന്ന് എഴുന്നേച്ചാൽ ആരെ വഞ്ചിക്കണം എന്ന് ആലോചിക്കുന്ന ഒരാൾ എങ്ങനെ വരുന്നു മഹിള അഭിലാഷ് മോഹനം മറന്നുപോകരുത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഈ പറഞ്ഞ ഈ സ നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യൻ അയാളുടെ പേര് എന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല ഈ നന്ദകുമാർ സീരിയസ് സീരിയസോ പത്രസമ്മേളനം നടത്തി ആര് പറഞ്ഞിട്ടാണ് നടത്തിയത് അയാളാണ് ഈ വിഷയത്തിൽ ഈ ഇ പി ജയരാജൻ്റെ പല കാര്യവും രംഗത്ത് കൊണ്ടു വന്നയാൾ ഈ നന്ദകുമാരാണ് ഈ നന്ദകുമാരൻ ആരുടെ സുഹൃത്താ ഈ നന്ദകുമാറിനെയും കൂട്ടി ഇ പി ജയരാജൻ ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ ഇ പി ജയരാജൻ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയില്ലേ നടത്തിയ പത്രസമ്മേളനം ഇ പി ജയരാജൻ ആറാണുള്ളത് താങ്കളുടെ ഒരു കാര്യം പറയാൻ ആണ് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ വരുമ്പോ കാറും കൊണ്ട് കാത്തു നിൽക്കുന്നത് ഇറങ്ങുന്നു നന്ദകുമാർ വരുന്നു നന്ദകുമാർ ജാവ്ദേക്കർ കാറിൽ പോകുന്നു നിങ്ങളെല്ലാവരും അതിൽ അന്ധരാണ് അല്ലെങ്കിൽ കാണാൻ അറിയാൻ നിൽക്കാണ് കേരളത്തിലെ പ്രഭാരിയെ നിയന്ത്രിക്കുന്ന ആൾ താങ്കൾക്ക് പേര് മടിയുണ്ടാവും പക്ഷെ അദ്ദേഹം അല്ലേ ഇതിന്റെ ഒക്കെ ഇടനിലക്കാരൻ നിങ്ങൾക്ക് എന്തിനാണ് ഇടത്തില്ല എന്നുള്ളതാണ് ചോദ്യം അഭിലാഷേ അഭിലാഷെ നിങ്ങൾ ഈ വിഷയം എങ്ങനെ മാറ്റി ജാവേദ്കർ ഒന്നും വെക്കണ്ട വിഷയം വളരെ കൃത്യമാണെന്ന് എങ്ങനെയെങ്കിലും എന്നെ പുറത്താക്കൂ ഞാനായിട്ട് സ്വയം പുറത്താവില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ നിന്നത് അത് രാഷ്ട്രീയമറിയുന്നവർക്കറിയാം നിങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഒരു സംസ്ഥാന സമിതിയിൽ നിന്ന് പകുതി സമയത്ത് ഇറങ്ങിപ്പോവുക ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് കടന്നുപോകിയിട്ടുമില്ല നടക്കട്ടെന്നെ എല്ലാം എന്ന് പറഞ്ഞ എന്താ കാരണം അദ്ദേഹം രണ്ടും കൽപ്പിച്ചുറപ്പിച്ചിട്ടില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ തീർത്തോട്ടെ തീർത്തോട്ടെ ഈ ഇ പി ജയരാജൻ സി പി എമ്മിന്റെ ഉള്ളിലത്തെ അതിശക്തമായ ഗ്രൂപ്പ് വഴക്കിന്റെ ഒരു രക്തസാക്ഷിയായി ഇപ്പൊ മാറിയിരിക്കുക ഇപ്പൊ ഇ പി ജയരാജൻ രക്തസാക്ഷി ആവുന്നതോടുകൂടി അല്ലെങ്കിൽ ഇ പി ജയരാജനെ പുറത്താക്കുന്നതോടുകൂടി ഇനി പല സാധനവും വെളിവരും അപ്പൊ പിണറായിക്കെതിരെയും എം വി ഗോവിന്ദനെതിരെയും വളരെ കൂടുതൽ വിഷമിച്ചു നിൽക്കുന്ന വലിയ വലിയ നേതാക്കന്മാരുടെ സമീപനമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അത് നിങ്ങൾ കാണും